മക്കളെ, എന്നെ ഒന്ന് സഹായിക്കോ. തീരെ സുഖമില്ലാത്ത ആളാ. കുറച്ച് ദിവസമായി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട്. എന്റെ പൊന്നേട്ടാ, ഞങ്ങളുടെ തന്നെ 10 പൈസ ഇല്ല, അപ്പോഴാണ്. അല്ലടാ, കാണാൻ നല്ല ആരോഗ്യമുണ്ട്, വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ. വയ്യാഞ്ഞിട്ടല്ലേ, ഒന്ന് സഹായിക്കോ. ഒന്നിറങ്ങി പോടോ മച്ചാനെ. ഇങ്ങനെ കുറെ ആൾക്കാർ വന്നുള്ളൂ മനുഷ്യനെ പറ്റിക്കാനായിട്ട്. രാവിലെ തന്നെ തേണ്ടാൻ ഇറങ്ങിക്കോളും. സ്റ്റൂപ്പിഡ്സ്. അതേടാ, തട്ടിപ്പ് കേസുകളാണ് മൊത്തം ഇപ്പോ. എന്നിട്ട് ഇവരൊക്കെ താമസിക്കുന്നോ വല്ല കൊട്ടാരത്തിലും, നമ്മളോ ശശികളും. വിട്ടേക്കടാ, അയാളെ പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. ചിലപ്പോ പാവായിരിക്കും. ഓ പുണ്യാള്. ഇതൊരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷന്റെ വർക്കാ. വിഷയൊക്കെ തന്നിട്ടുണ്ട്. 10 മിനിറ്റ് ആ സമയം. നീ ഇത് നോക്ക്. ഇത് കുറച്ച് റെഫറൻസ് ബുക്കുകളാ, ഉപകരിക്കും. അയ്യേ, ഇതെന്തോ ജീവകാരണ്യം എന്ന് സംബന്ധിച്ച വർക്കാണ്. ഇതൊന്നും നമ്മൾ ചെയ്ത് ശരിയാവില്ല. അതും 10 മിനിറ്റ് ഉള്ള സംഭവം. ഛേ, അല്ല എന്തോന്നാടേ ജീവകാരണ്യം? എടാ, ഈ കുഷ്ഠരോഗികളെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മവയ്ക്കുന്നതൊക്കെയാ. സിനിമയിലൊക്കെ കാണും, പക്ഷെ എന്റെ കഥ നെറ്റില് പോലും കിട്ടൂല. എടാ, റിയൽ ലൈഫിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. മച്ചാനെ, നമ്മൾ നല്ല റൊമാൻസും ആക്ഷനുള്ള പടങ്ങൾക്ക് തിരക്കഥ എഴുതാൻ പോണവരാണ്. അതിന്റെ ഇടയ്ക്ക് ഈ ചെറിയ ബൈബിൾ വർക്കും ചെയ്ത് ശരിയാവില്ലെന്നേ. ഇതിന്റെ സബ്ജക്ട് വായിച്ചായിരുന്നോ? ഇല്ല. സ്നേഹത്തിൽ പ്രവർത്തന നിരതമാകുന്ന വിശ്വാസം. എന്താ ഈ വിശ്വാസം? വിശ്വാസം നമ്മളത് കാറ്റിസം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഇന്ന് നമ്മൾ വിശ്വാസത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അനുമോൾ പറയൂ, അനുമോൾക്ക് ആരിലാണ് വിശ്വാസം? എന്റെ പപ്പയിൽ. സെബാസ്റ്റ്യൻ പറയൂ, മോനായിരിലാണ് വിശ്വാസം? എനിക്ക് മായാവില വിശ്വാസം. വിശ്വാസം എന്നാൽ കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പുമാണ്. വിശ്വാസം ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കുകൂടി വേണം. അപ്പോഴാണ് നമുക്കും നന്മ ലഭിക്കുകയുള്ളൂ. മനസ്സിലായോ? ഇത് ക്ലാസ് എടുക്കുമ്പോ പറയാൻ കൊള്ള സബാനെ. നടക്കണ കേസല്ല. എടാ, ഇത് അച്ഛൻ തന്ന റെഫറൻസ് ബുക്കാ. ഇയാളെ നമ്മളിവിടെ കണ്ടിട്ടില്ലേ? നോക്കട്ടെ. ചേട്ടി, ഇയാളല്ലേ നേരത്തെ സഹായം ചോദിച്ചു നമ്മുടെ അടുത്ത് വന്നത്? ഇയാളാണത്? ചേട്ടി, ഇയാളൊരു കിഡ്നി ദാനം ചെയ്ത ആളായിരുന്നു. ഇയാൾ ഇത്രയും നല്ല ആളായിരുന്നു. ഇങ്ങനെ ഒരാളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളങ്ങനെ ഒന്നും ബിഹേവ് ചെയ്യില്ലായിരുന്നു. നമുക്ക് അദ്ദേഹത്തെ പോയി കണ്ടാലോ? ശരിയാ, നമ്മളാ ലാവും വിധം അയാളെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാം. ശരിയാ, വാ വാ.
സോറി ചേട്ടാ, ഞങ്ങൾക്കറിയില്ലായിരുന്നു ചേട്ടൻ ഒരു കിഡ്നി ദാനം ചെയ്ത ആളാണെന്ന്. ചേട്ടൻ ഇങ്ങനെ ഒരാളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളങ്ങനെ ഒന്നും ബിഹേവ് ചെയ്യില്ലായിരുന്നു. ചേട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണം. ഇത്രയും വലിയ ദാനപ്രവൃത്തി ചെയ്ത ആൾക്ക് സഹായം ചെയ്യാൻ ആൾക്ക് പറ്റിയില്ലല്ലോ. സോറി. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവനാണ് ഞാൻ. ദാ, ആ കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ അവശതകളും മറക്കും. ഒരു കിഡ്നി ഇല്ലാത്തതൊന്നും ഒരു പ്രശ്നമായി എനിക്ക് തോന്നിയിട്ടില്ല. ഇതെല്ലാം ഒരു ജീവകാരുണ്യ പ്രവർത്തനമായി ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞങ്ങളൊരു സന്തോഷത്തിന് ചേട്ടനത് സ്വീകരിക്കണം. പൈസ ഒന്നും എനിക്ക് വേണ്ട, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതന്നെയല്ലേ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങള്? കിഡ്നി ഇല്ലാത്ത ഒരാള് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മളോ? ശരിയാ. എടാ, ഇങ്ങനെ ഒരു കഥയല്ലേ നമ്മൾ ഷോർട്ട് ഫിലിം ആക്കണ്ടേ? അച്ഛൻ പറഞ്ഞ ഷോർട്ട് ഫിലിമിന് നമുക്ക് ഈ കഥ തീമാക്കിയാലോ? ശരിയാ, നമുക്കിത് ചെയ്യാം.